ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഈസി ആയിട്ടുള്ള ഒരു സാമ്പാറും പൈനാപ്പിൾ പുളിശ്ശേരിയും കൂടെയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. മറ്റു വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ കട്ടൻ ചായ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിരാവിലെ ഒന്നും അല്ല കേട്ടോ, ഒരു 7 മണിയൊക്കെ ആയി. അതുവരെ ഇങ്ങനെ വട്ടം കറങ്ങിയൊക്കെ നടക്കും, സലാത്തൊക്കെ ചൊല്ലി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്ന് ഭയങ്കര ചൂടും കൂടെ അല്ലേ. അതുകൊണ്ട് അതിൻ്റെതായ ഒരു സമയം നോക്കിയൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. എല്ലാം പുറകിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ തന്നെ മനസ്സിലാവുമല്ലോ, എല്ലാം അങ്ങനെ സമയം തെറ്റിയാണ് എല്ലാം ചെയ്യുന്നതും. അപ്പോൾ കട്ടൻ ചായ ഇട്ടു. ഇനിയിപ്പോൾ അടുപ്പിലേക്ക് തന്നെ നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്, ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ. ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഭയങ്കര ടേസ്റ്റോടുകൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് കഴുകി ഞാൻ കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സവോള വേണം, വലിയൊരു സവോള ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില, പുളി, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. നമുക്ക് കട്ടൻ ചായ ഇട്ട അടുപ്പ് നല്ല തീയിൽ കിടക്കുകയാണ്. അപ്പോൾ കുടിച്ച് വരുന്ന സമയം കൊണ്ട് പരിപ്പൊക്കെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാനും ഉമ്മച്ചിയും കൂടി ഇരുന്നിട്ട് കട്ടൻ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഇവിടെ സൗണ്ട് കൊടുക്കുന്ന സമയത്തെല്ലാം പാത്ത് ഭയങ്കര ബഹളമാണ്. അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എന്നെ തിരക്കി വീണ്ടും ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബഹളങ്ങളൊക്കെ കേൾക്കാനും ഉണ്ട്. 2 കുഞ്ഞു പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എനിക്കാണെങ്കിൽ പൂച്ച ഇപ്പോൾ ഭയങ്കര പേടി, എന്നെ അങ്ങനെ മാന്തിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ വീഡിയോസ്. എൻ്റെ ഇങ്ങനെ പൂച്ച മാന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ ഇങ്ങനെ എടുത്തിട്ട്, അത് കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. ഇങ്ങനെ അള്ളുവോ മാന്തുവോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് കേട്ടോ. പാത്തുവാണെങ്കിൽ പൂച്ചയുടെ പുറകെയൊന്നും മാറുന്നുമില്ല. അപ്പോൾ അതിൻ്റെ ബഹളത്തിലൊക്കെ ആളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ കട്ടൻ ചായ കുടിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് പാത്തു തലമുടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അമ്മായിട്ട് അടി ഉണ്ടാക്കി നിൽക്കുകയാണ് കേട്ടോ. മുടി കെട്ടി വെക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ വായു പിരുത്ത് ഇങ്ങനെ ഭ്രാന്തിയെ പോലെ നടക്കുന്നതാണ് കേട്ടോ ആളിനിഷ്ടം. ഉമ്മ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ട് മുടിയൊക്കെ കെട്ടുന്ന ബഹളങ്ങളും കാര്യങ്ങളുമാണ്. ഓണോ ഇങ്ങനെ വോയിസ് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. എന്തൊക്കെയോ കച്ചറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. ഞാൻ മുടി അഴിച്ച് കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുടിയൊക്കെ കെട്ടി ആളിനെ കൊണ്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പെല്ലാം വെന്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പിട്ട വേവിച്ചത്, അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. നോക്കിയപ്പോഴത്തേക്കും കണക്കിനുള്ള ഉപ്പുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി, ഇല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടാലും മതി. ഞാൻ അവിടെ 1 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സാധാരണ സാമ്പാർ പൊടി ഇടുന്നത് പോലെ വാരി അങ്ങ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടീസ്പൂൺ തന്നെ അധികമാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് കടുകും കൂടെ വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കിടുക്കാച്ച് സാമ്പാർ റെഡിയാണ് കേട്ടോ. ഞാൻ തൊട്ടപ്പുറത്തെ അടുപ്പിലേക്ക് തീ പിടിപ്പിച്ചിട്ട് അതിലേക്ക് സാമ്പാറാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിയാണ് കാപ്പി. അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കി മാറ്റി, 2-3 ദോശ ഉണ്ടാക്കി മാറ്റി. പാത്തുവിന് ദോശയാണ് പ്രിയം. അതുകൊണ്ട് 2-3 ദോശ, കുട്ടി ദോശ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇഡ്ഡലിക്ക് തട്ടക്ക അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പണിയും കൂടെ അവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായിട്ടോ. കുറച്ച് കാച്ചിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സാമ്പാർ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് പച്ചക്കറിയൊക്കെ ഇട്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. പരിപ്പും ഒരു തക്കാളിയും ഒരു സവോളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഉഷാറായിട്ട് സൂപ്പറായിട്ട് ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് സാമ്പാർ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം നമ്മളോട് പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. പിന്നെ ഉള്ളി സാമ്പാറും ഇതേ ഇതാണോ എന്ന് ചിന്തിക്കേണ്ട. ഉള്ളി സാമ്പാറിന് തീർച്ചയായിട്ടും നമ്മൾ സവോളയല്ല വേണ്ടത്, കൊച്ചുള്ളിയാണ് കേട്ടോ. കൊച്ചുള്ളിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഉള്ളി സാമ്പാറിൽ നമ്മൾ പരിപ്പ് മാത്രമാണ് വേവിച്ചെടുക്കാറ്. തക്കാളിയും കൊച്ചുള്ളിയും വേറെ വഴറ്റിയാണ് എടുക്കുന്നത്.
അതിനും വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സാമ്പാറുണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്താ, വഴുതനങ്ങയും പരിപ്പും തക്കാളിയും മാത്രം ഇട്ടിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ നമുക്ക് പച്ചക്കറിയിൽ ഒന്നോ രണ്ടോ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ടേസ്റ്റോടു കൂടി സാമ്പാർ ഉണ്ടാക്കാം. പച്ചക്കറിയിൽ എല്ലാ സാധനവും വെട്ടി അരിഞ്ഞങ്ങോട്ടിട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഞാനിപ്പോൾ ഉണ്ടാക്കിയ സിമ്പിളായിട്ടുള്ള ഈ സാമ്പാറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാനായിട്ട് ഇരുന്ന് കേട്ടോ. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഈ സാമ്പാർ വെച്ചതുകൊണ്ട് മാത്രമാണ് കാപ്പി കുടിക്കാൻ വേണ്ടി ഇരുന്നത്. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ മെനക്കെടാനൊന്നും ഒരിക്കത്തില്ല. എപ്പോഴെങ്കിലും പഴങ്ങഞ്ഞ് കുടിക്കും, അത്ര തന്നെ. അപ്പോൾ ഞാനും ഉമ്മായും കൂടി ഇരുന്നാണ് കേട്ടോ കാപ്പിയൊക്കെ കുടിച്ചത്. ഇനിയിപ്പോൾ വെള്ളം തീർന്നിട്ടുണ്ട്. നമുക്ക് കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, കുടിക്കുന്ന വെള്ളം നമുക്കിനി എടുക്കണം. അപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ കൊണ്ടുവരുന്നത്. നമ്മുടെ ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്നാണ് കുടിക്കുന്ന വെള്ളം എടുക്കുന്നത്. അല്ലാതെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലൈൻ വെള്ളം കൊണ്ടുവരാറുണ്ട്. അത് നമുക്ക് ഇങ്ങനെ പാത്രങ്ങൾ കഴുകാനും വീട്ടിലെ കുടിക്കാൻ മാത്രം കൊള്ളില്ല, അല്ലാണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും ലൈൻ വെള്ളം തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കുടിക്കുന്ന വെള്ളം എടുക്കാനായിട്ട് ഓട്ടോമാമൻ പോയിട്ടുണ്ട്. ഇപ്പോൾ വരും. അത് കാത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഓട്ടോ വരുന്ന സമയത്ത് അതെടുത്തൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ മുറ്റം കൂടെയൊക്കെ തൂക്കണമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയത്. ഭയങ്കര ചൂട്, തലേന്ന് മഴ ഒന്ന് പൊടിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. മണ്ണ് കണ്ടിട്ട് ഒന്ന് പൊടിഞ്ഞെന്ന് തോന്നുന്നു. രാത്രി എപ്പോഴോ ഒന്ന് പൊടിഞ്ഞതുപോലെ തോന്നുന്നു. മണ്ണൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ മഴവെള്ളം വീഴുന്ന സമയത്തുള്ള ആ ഒരു മണ്ണിൻ്റെ കൂട് ഇങ്ങനെ കൂടിയിരിക്കത്തില്ല, അതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുല്ലയൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ പൂ പിടിച്ചിരിക്കുന്നത് ഒരു മുല്ലയേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ പൂ മൊട്ടിട്ട് വരുന്നതേ ഉള്ളൂ. ഇവിടെ കണ്ടമാനം പൂ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ആദ്യ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും, കാണാത്തവരൊന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. ആദ്യത്തെ ഷോർട്സ് വീഡിയോ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട്. അതിൽ മുല്ലപ്പൂവിൻ്റെയാണ് ആദ്യമായിട്ട് ഞാൻ വെറുതെ ഒന്ന് പാടിയിട്ടതാ കേട്ടോ. അന്ന് ഒത്തിരി മുല്ല ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തോ താമസിച്ചാണ് കേട്ടോ നമുക്ക് പൂവൊക്കെ പിടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടമാനം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഈ ഉണക്കൊക്കെ ആയതുകൊണ്ടാണ്, ഇത്രയും ചൂടൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കാം. അടുത്ത വീട്ടിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നിന്ന് വെട്ടിയിട്ട് എത്ര വെട്ടി മാറ്റിയാലും അതിനനുസരിച്ച് നല്ല ഉഷാറിൽ കിളിച്ച് വരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ മുല്ല. അപ്പോൾ അങ്ങനെ തട്ട് തട്ടായിട്ടുള്ള മുല്ലയാണ് കേട്ടോ. നല്ല മണവും ഒക്കെ ആയിട്ടാണ് ഇത്. ഈ ഒരു ചെടിയിൽ മാത്രമേ ഇപ്പോൾ ഈ വഴിയോരത്ത് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ചെടിയിലെ ഇങ്ങനെ പൂവായിട്ട് ഇപ്പം അങ്ങനെ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് പാത്തുവിന് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. ഈ ഒരു പൂവിൽ നിന്നായിരുന്നു കേട്ടോ ഇങ്ങനെ പിടിപ്പിച്ചത്. നല്ല ഏന മുല്ല. അങ്ങനെ എപ്പോഴും ഒരു പൂവെങ്കിലും കാണാതിരിക്കത്തില്ല സാധനത്തിൽ. ഇപ്രാവശ്യം എന്തോ ചൂടിൻ്റെ ഇതുണ്ടാകുന്നോ എന്ന് അറിയത്തില്ല, പിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വളരെ കുറച്ചേ ഉള്ളു കേട്ടോ. ഇതിപ്പോൾ പാത്തുവിൻ്റെ ഈ ഒരു 4-3-7 മുടിയുള്ള ഈ ഒരു തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് വെള്ളവും കൊണ്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് വേണം ബാക്കി അടുക്കളപ്പണിയൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാചകത്തിനൊക്കെ എടുക്കുന്നത് ഈ വെള്ളമാണ്. മറ്റേ വെള്ളത്തിന് ഭയങ്കരമായിട്ട് ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു ചൊവയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്ത് വെച്ചാലും ആദ്യം നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല, ഭയങ്കരമായിട്ടൊരു ചൊവയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് കയറിയിട്ട് വേണം നമുക്കുള്ള ബാക്കി പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ പാത്രങ്ങളുണ്ടായിരുന്നല്ലോ കഴുകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പകുതി പണിയും ഒഴിഞ്ഞെന്ന് തന്നെ പറയാം കേട്ടോ. പാത്രം കഴുകലാണല്ലോ അടുക്കളയിലെ മെയിൻ പണി. ഒതുങ്ങാത്ത പണി എന്ന് പറയുന്ന പാത്രം കഴുകലാണ്. അപ്പോൾ കാപ്പി കുടിച്ചതും ഉമ്മ വരച്ച് വെച്ചിട്ടുള്ള പാത്രങ്ങളും ചായ ഇട്ടതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുന്നുകൂടി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സ്ലാബിൻ്റെ മേളും ഒക്കെ ഒന്ന് കഴുകി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉച്ചക്കലത്ത് കറികളൊക്കെ വെക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് മീനെന്ന് മത്തിയായിരുന്നേ. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലൊരു കഷ്ണം, ചെറിയൊരു കഷ്ണമേ ഞാൻ എടുത്തിട്ടുള്ളൂ, മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അത് അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് വെക്കുക ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞ് കിടക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മസാല അങ്ങോട്ട് ആക്കിയത്. ഇനിയിപ്പോൾ വേണം നമ്മളെ കറി അങ്ങ് വെക്കാനായിട്ട്. അപ്പോൾ മത്തി മീൻകറി ഞാൻ മുന്നേ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരി പിന്നെ കുറച്ച് ചീര ഇരിപ്പുണ്ട്. അതും കൂടി തോരനാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കലത്തെ കാര്യങ്ങളും ഒക്കെ
എന്താ പണികളും ഒക്കെ ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പാത്തുവിൻ്റെ മുടിയിലൊക്കെ അനിയത്തി പൂവൊക്കെ കെട്ടി ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. പാത്തു അത്രയ്ക്ക് അങ്ങോട്ട് നല്ല മൂടിലല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവ് കുറഞ്ഞു പോയി കേട്ടോ, അളിഞ്ഞ് മുല്ലപ്പൂ കുറഞ്ഞു പോയി. അതിൻ്റെ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒതുക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആളിനെ അടുക്കളയിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ടേ. അപ്പോൾ നമ്മളിനി പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു പച്ചമുളക് ഒന്നിടുകയെ കീറിയിട്ടത് നാലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, വെള്ളം, വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവാട്ടോ. നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ, അതുപോലെയാണ് പൈനാപ്പിൾ പുളിശ്ശേരി. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ആ മധുരവും പുളിയും എരിവും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് അരപ്പായിട്ട് എടുത്തത് തേങ്ങയും ജീരകവും മാത്രമാണ്. അത് നമ്മൾ എന്താ പൈനാപ്പിൾ ഒന്ന് വന്നപ്പോഴത്തേക്കും വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നല്ല കട്ടി തൈര് വേണം, ചെറിയ പുളിപ്പോട് കൂടിയിട്ടുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും പാചകങ്ങളും ഇതൊക്കെ ആയിരുന്നു. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ടാറ്റാ.